ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൻ്റെ ഒരു ചെറിയ റിവ്യൂവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ തന്നെയായിരുന്നു റസൽമേനിയയിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മാച്ചുകളും ഫാസ്റ്റ് ലെയിനിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് മാച്ചുകളും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ മാച്ചുകളെന്നും ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ള കിടിലൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അറിയാൻ നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇന്നത്തെ റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോബി ലാഷ്ലിയും MVPയും ചേർന്നിട്ടായിരുന്നു. WWE ചാമ്പ്യൻ ആയിട്ടുള്ള ബോബി ലാഷ്ലി ഓൾമൈറ്റി എറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു WWE സ്പെഷ്യൽ എറ ആഘോഷിക്കാൻ വേണ്ടിയിട്ടെല്ലാം തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബോബി ലാഷ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രൂ മക്കിൻ്റെയർ റസൽമേനിയയിൽ തോൽപ്പിക്കും എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റോ ലോക്കർ റൂമിലുള്ള ബാക്കിയുള്ള എല്ലാവരെയും തന്നെ താൻ അടിച്ചൊതുക്കും എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു ബോബി ലാഷ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ബോബി ലാഷ്ലി വേഴ്സസ് ഡ്രൂ മക്കിൻ്റെയർ തമ്മിലുള്ള റസൽമേനിയ 37 ഒരു മാച്ചായിരുന്നു ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു മെയിൻ ഇവൻ്റ് ആയിട്ടായിരിക്കും നടക്കുക. അതായത് രണ്ട് ദിവസത്തെ റസൽമേനിയയിൽ ഒരു ദിവസത്തെ മെയിൻ ഇവൻ്റ് ഡ്രൂ മക്കിൻ്റെയർ വേഴ്സസ് ബോബി ലാഷ്ലി തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് മിസ് കയറി വരികയുണ്ടായി. മിസ് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കഴിഞ്ഞ ആഴ്ച തനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തനിക്ക് തീരെ സുഖമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ തനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു, ഒരു തവണ കൂടി തനിക്ക് ആ ഒരു ടൈറ്റിൽ ഷോട്ടിന് വേണ്ടിയിട്ട് അവസരം നൽകണം എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിസ്സിൻ്റെ ഉള്ളിലുള്ള ശരിയായ റെസ്ലറെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു ടൈറ്റിൽ ഷോട്ടിൽ ഞാൻ കാണിച്ചു തരാം എന്നെല്ലാം തന്നെയായിരുന്നു മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവിടേക്ക് പഴയ WWE ചാമ്പ്യൻ ആയിട്ടുള്ള ഡ്രൂ മക്കിൻ്റെയർ വരികയുണ്ടായി. ഡ്രൂ മക്കിൻ്റെയർ വന്നുകൊണ്ട് ബോബി ലാഷ്ലിയെയും MVPയെയും കുറിച്ച് ഒരുപാട് മോശമായ കാര്യങ്ങളെല്ലാം തന്നെ അവരെ കളിയാക്കിക്കൊണ്ടെല്ലാം തന്നെ പറയുകയുണ്ടായി. പിന്നീട് ഡ്രൂ മക്കിൻ്റെയർ മിസ്സിനോട് പറയുകയുണ്ടായി, നിനക്ക് ഞാൻ ഒരു ചോയ്സ് കൂടി തരാം, നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോയിക്കോ എന്നുള്ളത്, ഇന്നത്തെ ആ ഒരു മാച്ചിന് നീ കൊടുത്തതെല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് പോയിക്കോ എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു ഡ്രൂ മക്കിൻ്റെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബോബി ലാഷ്ലിയെ മൊട്ടത്തലയെന്നെല്ലാം തന്നെ വിളിക്കുകയുണ്ടായി ഡ്രൂ മക്കിൻ്റെയർ. ആ ഒരു സമയത്ത് നമ്മുടെ മിസ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൂ മക്കിൻ്റെയറെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു WWE ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ബോബി ലാഷ്ലി. അങ്ങനെ അറ്റാക്ക് ചെയ്ത് ഉടനെ തന്നെ ബോബി ലാഷ്ലിയും MVPയും കൂടി റിംഗ് സൈഡിലേക്ക് എത്തുകയും ബോബി ലാഷ്ലി നമ്മുടെ എൻട്രൻസ് ഏരിയയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയും ചെയ്തപ്പോഴേക്കും മിസ് വന്നുകൊണ്ട് ഡ്രൂ മക്കിൻ്റെയർ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്, നല്ല രീതിയിൽ തന്നെ അടിക്കുന്നതും ഇടിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ എൻട്രൻസ് ഏരിയയിൽ നിൽക്കുന്ന ബോബി ലാഷ്ലിയെ ഷെയ്മസ് വന്നുകൊണ്ട് അടിക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും MVP വന്ന് തടഞ്ഞതുകൊണ്ടും WWE ഒഫീഷ്യൽസ് വന്നതുകൊണ്ടും ഷെയ്മസ് അവിടെ നിന്നും വിട്ടുപോവുകയായിരുന്നു. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ഷെയ്മസിൻ്റെ ഒരു ചെറിയ ഇൻ്റർവ്യൂ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഷെയ്മസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റ് ലൈൻ കഴിഞ്ഞതിന് ശേഷം ബോബി ലാഷ്ലിയുടെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത് ഞാനായിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. അടുത്തതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഒരു മാച്ചായിരുന്നു ഡ്രൂ മക്കിൻ്റെയർ വേഴ്സസ് ദ മിസ് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു അടിപൊളി മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് ജോൺ മോറിസൺ എല്ലാം തന്നെ വന്ന് ഡ്രൂ മക്കിൻ്റെയറെ ഇൻ്റർഫിയർ ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ജോൺ മോറിസൺ ആദ്യം തന്നെ വന്ന് ഡ്രൂ മക്കിൻ്റെയറിൻ്റെ കാല് പിടിച്ചു വലിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ജോൺ മോറിസൻ്റെ സൺഗ്ലാസ് ഊരി വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മിസ്സിനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തു. അതായത് ഡ്രൂ മക്കിൻ്റെയർ ക്ലെയർമർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതോടുകൂടി നമ്മുടെ റഫറി പറയുകയുണ്ടായി ജോൺ മോറിസനോട് റിങ്ങിൽ നിന്നും വിട്ടുപോകാൻ, ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജോൺ മോറിസൺ അവിടേക്ക് പോവുകയും പിന്നീട് ഡ്രൂ മക്കിൻ്റെയറും മിസും തമ്മിൽ മാത്രമായിട്ട് ഒരു മാച്ച് നടക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും അവസാന ഭാഗങ്ങളെല്ലാം തന്നെ ആയപ്പോഴേക്കും ഒരു ഫ്യൂച്ചർ ഷോക്ക് DDT അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലെയർമോർ കിക്കും കൂടി ചെയ്തുകൊണ്ട് ഡ്രൂ മക്കിൻ്റെയർ മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഡ്രൂ മക്കിൻ്റെയർ പിൻ ചെയ്തില്ല. ഡ്രൂ മക്കിൻ്റെയർ അതിനു പകരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാർഡ് ലോക്ക് ആയിരുന്നു. നമ്മുടെ ബോബി ലാഷ്ലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മൂവായിട്ടുള്ള ഹാർഡ് ലോക്ക് നമ്മുടെ ഡ്രൂ മക്കിൻ്റെയർ ചെയ്യുന്നതും അതിനുശേഷം ആ ഒരു ഡ്രൂ മക്കിൻ്റെ ഹാർട്ട് ലോക്കിലൂടെ സബ്മിഷൻ മൂവിലൂടെ മിസ്സിനെ തോൽപ്പിക്കുന്നതുമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ ബോബി ലാഷ്ലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബ്രോൺ സ്ട്രോമാൻ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഷെയ്ൻ മക്മാൻ വരികയുണ്ടായി. എന്നിട്ട് ഷെയ്ൻ മക്മാൻ വീണ്ടും ബ്രോൺ സ്ട്രോമാനെ സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ബ്രോൺ സ്ട്രോമാൻ പറയുകയുണ്ടായി ബ്രോൺ സ്ട്രോമാനും ഷെയ്ൻ മക്മാനും തമ്മിൽ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു മാച്ച് വേണമെന്നുള്ളത്. അങ്ങനെ ബ്രെയിൻ വേഴ്സസ് ബ്രോൺ തമ്മിലുള്ള ഒരു മാച്ചായിരിക്കും ഇന്ന് നടക്കുക എന്നെല്ലാം തന്നെ ഷെയ്ൻ മക്മാൻ വളരെയധികം കളിയാക്കി പറയുകയും ഇന്നത്തെ മാച്ചിന് ഷെയ്ൻ മക്മാൻ സമ്മതം മൂളുകയും ചെയ്തു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് മാൻഡി റോസും ഡാനാ ബ്രൂക്കും ടീമായതുകൊണ്ട് ലാനയ്ക്കെതിരെയും നവോമിക്കെതിരെയും ഒരു മാച്ചായിരുന്നു. അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് മാൻഡി റോസും ഡാനാ ബ്രൂക്കും തന്നെയായിരുന്നു. ആ ഒരു മാച്ച് ഒരു ബിലോ ആവറേജ് മാച്ച് മാത്രമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ.
പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചായിരുന്നു. ഇപ്പോഴത്തെ റോ ടാക് ടീം ചാമ്പ്യൻസ് ആയിട്ടുള്ള ഹഡ് ബിസിനസ് വേഴ്സസ് ദി ന്യൂ ഡേ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ഒരു രക്ഷയുമില്ലാത്ത മാച്ച് തന്നെയായിരുന്നു. ഹഡ് ബിസിനസിൻ്റെ കയ്യിൽ നിന്നും ന്യൂ ഡേയുടെ കയ്യിൽ നിന്നും ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കാണാതിരുന്നിട്ടുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റാർട്ടിങ്ങും വളരെ മികച്ച രീതിയിലുള്ള ഒരു മാച്ചും വളരെ മികച്ച രീതിയിലുള്ള ഒരു എൻഡിങ്ങുമായിരുന്നു ഇന്നത്തെ ഈ ഒരു മാച്ചിലുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഷെൽട്ടൺ ബെഞ്ചമിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു, ഒരു ഡബിൾ ടീം ഫിനിഷർ ഉപയോഗിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ന്യൂ ഡേ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പുതിയ റോ ടാക് ടീം ചാമ്പ്യൻസ് ആയിക്കൊണ്ട് ന്യൂ ഡേ വിജയിക്കുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ആ ഒരു ടാക് ടീം മാച്ച് കഴിഞ്ഞതിന് ശേഷം വളരെയധികം സർപ്രൈസിംഗ് ആയിട്ടുള്ള രണ്ട് പേരായിരുന്നു അവിടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കോഫി കിങ്സ്റ്റണേയും സാവിയർ റൂട്സിനെയും ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, ഏജ് സ്റ്റൈൽസും ഓമോസുമായിരുന്നു. അവർ രണ്ട് പേരും കൂടി വന്നുകൊണ്ട് റെസിൽമേനിയയിൽ ഞങ്ങൾക്ക് ഒരു റോ ടാക് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകണമെന്നുള്ള ഒരു ചലഞ്ചുമായിട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഫി കിങ്സ്റ്റണും ചോദിക്കുകയുണ്ടായി നിങ്ങളോട്, നിങ്ങൾ രണ്ട് പേരും കൂടി വർക്ക് ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നെല്ലാം തന്നെ ചോദിക്കുകയുണ്ടായി. പക്ഷേ അതിനുശേഷം ന്യൂ ഡേ ടീം സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ റെസിൽമേനിയയിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഒരു മാച്ച് കൂടി ഉറപ്പിക്കുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ജാക്സൺ റൈക്കർ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഡാമിയൻ പ്രീസ്റ്റ് ആയിരുന്നു. അതൊരു ബിലോ ആവറേജ് മാച്ച് മാത്രമായിട്ടേ ഞാൻ കൊടുക്കുകയുള്ളൂ. പക്ഷേ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം എലയാസ് വന്നുകൊണ്ട് നമ്മുടെ ഡാമിയൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നതും അത് കഴിഞ്ഞതിന് ശേഷം ഗിറ്റാർ എടുത്തുകൊണ്ട് അടിക്കാൻ പോകുന്നതും അപ്പോഴേക്കും ബാഡ് ബണ്ണി വന്ന് തടഞ്ഞു വെക്കുന്നതും അത് കഴിഞ്ഞതിന് ശേഷം എലയാസിനെ നമ്മുടെ ഡാമിയൻ പ്രീസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതും അതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ജോൺ മോറിസൺ വന്നുകൊണ്ട് ചില സംസാരങ്ങളെല്ലാം തന്നെ സംസാരിച്ച് വരുമ്പോൾ പുറകിൽ നിന്നും വന്നുകൊണ്ട് മിസ് തൻ്റെ ആ ഒരു ഗിറ്റാർ എടുത്തുകൊണ്ട് ബാഡ് ബണ്ണിയുടെ പുറത്തടിക്കുകയും ചെയ്യുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ബാഡ് ബണ്ണിയും ഡാമിയൻ പ്രീസ്റ്റും ടീമായിക്കൊണ്ട് മിസ്സിനെതിരെയും ജോൺ മോറിസനെതിരെയും ഒരു മാച്ച് റെസിൽമേനിയയിൽ ഉണ്ടാകുമെന്നുള്ള റൂമറെല്ലാം തന്നെ ഒരുപാട് നാളുകൾക്ക് മുൻപേ കേട്ടിട്ടുണ്ടായിരുന്നു. മിസ് WWE ചാമ്പ്യൻ ആകുന്നതിന് മുൻപേ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാച്ചിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ലൈനാണ് ഇവർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ബോബി ലാസ്ലിയെയും MVP ബാക്ക് സ്റ്റേജിൽ കാണിക്കുകയുണ്ടായി. ഇവർ രണ്ടു പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് രാത്രി ഷെയ്മസിന് എന്താണോ സംഭവിക്കുക അത് തന്നെയായിരിക്കും ഡ്രൂ മക്കിൻ്റെയറിനും റെസിൽമേനിയയിൽ സംഭവിക്കുക എന്നുള്ള ഭീഷണിയുമായിട്ടായിരുന്നു ബോബി ലാസ്ലി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് ബോബി ലാസ്ലി വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു മാച്ച് ഉണ്ട് എന്നുള്ളതായിരുന്നു WWE ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് ഷെയ്ൻ മക്മാൻ വേഴ്സസ് ബ്രോൺ സ്ട്രോമാൻ തമ്മിലുള്ളൊരു മാച്ചായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഷെയ്ൻ മക്മാൻ വന്നു, പിന്നീട് ബ്രോൺ സ്ട്രോമാൻ വന്നു. ഷെയ്ൻ മക്മാൻ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് വാമപ്പ് ചെയ്യട്ടെ എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കുറച്ച് പുഷപ്പ് എടുക്കുകയുണ്ടായി. പിന്നീട് കുറച്ച് മണ്ടൻ കളികളെല്ലാം തന്നെ അവിടെ നിന്ന് കളിക്കുകയുണ്ടായി. ബ്രോൺ സ്ട്രോമാനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുകയുണ്ടായി. ബ്രോൺ സ്ട്രോമാൻ ആദ്യം തന്നെ വന്നുകൊണ്ട് നമ്മുടെ ഷെയ്ൻ മക്മാനെ എടുത്തുകൊണ്ട് ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഓടി വന്നുകൊണ്ട് ഷെയ്ൻ മക്മാനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും ഷെയ്ൻ മക്മാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ക്യാമറമാൻ്റെ കയ്യിൽ നിന്നും ഒരു ക്യാമറ വാങ്ങിക്കൊണ്ട് ഒരു വീഡിയോ ക്യാമറ വാങ്ങിക്കൊണ്ട് ആ ഒരു വീഡിയോ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ബ്രോൺ സ്ട്രോമാനെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ബ്രോൺ സ്ട്രോമാനെ അനൗൺസർ ടേബിളിൻ്റെ മുകളിൽ കിടത്തിക്കൊണ്ട് അദ്ദേഹം ടേൺ ബക്കിളിൻ്റെ മുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എൽബോ ഡ്രോപ്പ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഷെയ്ൻ മക്മാൻ്റെ ആ ഒരു ഫേമസ് മൂവ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞതിനുശേഷം ഷെയ്ൻ മക്മാൻ ഒരു രണ്ട് ബക്കറ്റ് പെയിൻ്റ് എടുത്തുകൊണ്ട് നമ്മുടെ ബ്രോൺ സ്ട്രോമാൻ്റെ തലയിലൂടെ ഒഴിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു റെസൽമേനിയ മാച്ച് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു റോ എപ്പിസോഡിലൂടെ നമുക്ക് ഏകദേശം കൺഫേം ആയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഫാസ്റ്റ് ലൈനിലുള്ള ഒരു മാച്ച് അതോടുകൂടി WWE ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുകയും ചെയ്തു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ അലക്സാ ബ്ലിസിനെ കാണിക്കേണ്ടത് അലക്സാ ബ്ലിസ് അലക്സാസ് പ്ലേ ഗ്രൗണ്ടിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് റാൻഡി ഓർട്ടോണോട് പറയുകയായിരുന്നു അലക്സാ ബ്ലിസ്, റാൻഡി ഓർട്ടോൺ എന്നെ ഫാസ്റ്റ് ലെയിനിൽ ഫേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അലക്സാ ബ്ലിസ് ഒരിക്കലും നിൻ്റെ ലൈഫ് വിട്ട് പോകില്ല എന്ന് തന്നെയായിരുന്നു റാൻഡി ഓർട്ടോണോട് അലക്സാ ബ്ലിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഫാസ്റ്റ് ലെയിനിൽ റാൻഡി ഓർട്ടോൺ വേഴ്സസ് അലക്സാ ബ്ലിസ് തമ്മിലുള്ള ഒരു മാച്ച് കൂടി WWE ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുകയുണ്ടായി. ഈ ഒരു കാര്യത്തിൽ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഫിയൻഡ് ബ്രേവൈറ്റിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് ആസ്ക വേഴ്സസ് ഷെയ്ന ബേസ്ലർ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ആസ്ക തന്നെയായിരുന്നു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് റിഡിൽ വേഴ്സസ് മുസ്തഫ അലി തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു. ആ ഒരു മാച്ചും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല അടിപൊളി മാച്ച് ഒന്നും തന്നെ പറയാനില്ല, എന്നാലും മോശം മാച്ച് എന്നും പറയാനില്ല, ഒരു ആവറേജ് മാച്ചായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. ആ ഒരു മാച്ചിൽ റിഡിൽ തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. മുസ്തഫ അലിയെ തോൽപ്പിച്ചുകൊണ്ട് തൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം തന്നെ റീറ്റെയിൻ ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ റാൻഡി ഓർട്ടോണെ കാണിക്കുകയുണ്ടായി. റാൻഡി ഓർട്ടോണെ കാണിച്ചപ്പോൾ റാൻഡി ഓർട്ടോൺ അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഞായറാഴ്ച ഫാസ്റ്റ് ലൈനിൽ വെച്ചിട്ട്
അലക്സ ബ്ലിസിനെ അടിച്ച് ഞാൻ പുറത്തേക്കിടും, ചവിട്ടി ഞാൻ പൊളിക്കും എന്നെല്ലാം തന്നെയായിരുന്നു റാൻഡി ഓർട്ടൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൻ്റെ ജീവിതത്തിൽ നിന്നും അലക്സ ബ്ലിസിനെ എന്നേക്കുമായിട്ട് ഒഴിവാക്കും എന്നുള്ളതെല്ലാം തന്നെ റാൻഡി ഓർട്ടൺ പറയുകയുണ്ടായി. പിന്നീടായിരുന്നു ഇന്നത്തെ മെയിൻ ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്, ബോബി ലാഷ്ലി വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ആ ഒരു മാച്ച്. ആ ഒരു മാച്ച് നടക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഡ്രൂ മക്കിൻ്റെയർ ആയിരുന്നു. ഡ്രൂ മക്കിൻ്റെയർ വന്നുകൊണ്ട് ബോബി ലാഷ്ലി വളരെയധികം കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഷെയ്മസും ഞാനും തമ്മിൽ അടുത്തതായിട്ട് ഫാസ്റ്റ് ലൈനിൽ ഒരു മാച്ച് നടക്കാൻ പോകുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ശത്രുത ഞങ്ങൾ അതിൽ തീർത്തോളം എന്നെല്ലാം തന്നെ പറയുകയുമുണ്ടായി. അപ്പോൾ ഫാസ്റ്റ് ലൈനിൽ ഡ്രൂ മക്കിൻ്റെയർ വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ആ ഒരു മാച്ച് കൂടി അവിടെ കൺഫേം ചെയ്യുകയുണ്ടായി ഒഫീഷ്യലായിട്ട്. പിന്നീട് ബോബി ലാഷ്ലി വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള ഒരു കിഡ്ഡിലൻ മാച്ച് അവിടെ നടക്കുകയുണ്ടായി. രണ്ട് പേരും നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എൻട്രൻസ് ഏരിയയുടെ ആ ഒരു ഭാഗത്ത്, ഏകദേശം റിംഗ് സൈഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഡ്രൂ മക്കിൻ്റെയർ ഇരിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം രണ്ട് പേരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഏറ്റവും അവസാനം വിജയം WWE ചാമ്പ്യൻ ആയിട്ടുള്ള ബോബി ലാഷ്ലിക്ക് തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു ബ്രോ കിക്ക്, ഏറ്റവും അവസാനം ഷെയ്മസ് ഒരു ബ്രോ കിക്ക് ചെയ്യാൻ വന്ന് ആ ഒരു ബ്രോ കിക്ക് ഒരു സ്പിയറാക്കി മാറ്റിക്കൊണ്ടായിരുന്നു ബോബി ലാഷ്ലി ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോബി ലാഷ്ലി ഷെയ്മസിനെ ഒരു അഡ്ലോക്ക് ചെയ്യുകയുണ്ടായി. അഡ്ലോക്ക് ചെയ്ത് ഷെയ്മസിനെ വളരെയധികം അവശനാക്കിക്കൊണ്ട് അവിടെ ഇടുകയുണ്ടായി. അപ്പോഴേക്കും MVP റിങ്ങിലേക്ക് കയറി വരികയുണ്ടായി, ഡ്രൂ മക്കിൻ്റെയർ റിങ്ങിലേക്ക് കയറി വരികയുണ്ടായി. MVPയും ഷെയ്മസും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബോബി ലാഷ്ലി ഡിസ്ട്രാക്ട് ആവുകയും ആ ഡിസ്ട്രാക്ട് ആയ മൊമെൻറ്റ് മുതലെടുത്തുകൊണ്ട് ഡ്രൂ മക്കിൻ്റെയർ ഒരു ക്ലെയർമോർ കിക്ക് ബോബി ലാഷ്ലിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് റിങ്ങിൽ ഡ്രൂ മക്കിൻ്റെയറും ഷെയ്മസും മാത്രമായി അവസാനിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കിഡിലൻ മാച്ച് നമുക്ക് ഫാസ്റ്റ് ലൈനിൽ കാണാമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫാസ്റ്റ് ലൈനിൽ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ബോബി ലാഷ്ലിക്ക് ഒരു മാച്ച് ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ റോ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം മികച്ച രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം മോശമായിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല നല്ല സെഗ്മെൻറ്റുകളും നല്ല നല്ല മാച്ചുകളും റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സെഗ്മെൻറ്റ് ഏതാണ് എന്നുള്ളത് വീഡിയോ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.